ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ റെക്കോർഡ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീറ്റ് റിസർവേഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുമുള്ള സീറ്റ് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പട്ടിക നമുക്ക് പരിശോധിക്കാം. ടാബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒന്ന് കാറ്റഗറി തിരിച്ച് കൊടുത്തിട്ടുണ്ട്, ഓരോ കാറ്റഗറിക്കും എത്ര ശതമാനമാണ് റിസർവേഷൻ എന്ന് അപ്പുറത്ത് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ മെറിറ്റിൽ 60% സീറ്റുകളാണ് നീക്കി വെച്ചിട്ടുള്ളത്, മൊത്തം സീറ്റിൻ്റെ 60%. ബാക്കി 40% വിവിധ കാറ്റഗറിയിലുള്ള കമ്മ്യൂണിറ്റീസിന് റിസർവേഷനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായിട്ട് SC ST കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സിന് മൊത്തത്തിൽ 10% സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ SC 8% ST 2% തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 10%. അടുത്ത് വരുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് SEBC എന്നാണ് അതിൻ്റെ ഷോർട്ട്. SEBC വിഭാഗത്തിൽ വരുന്ന കമ്മ്യൂണിറ്റീസിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കുള്ള ശതമാനവും വലതുവശത്തുള്ള കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്, അതിൻ്റെ കോഡായിട്ട് പറയുമ്പോൾ EZ ആണ് കോഡ് വരിക. 9% ഈഴവ കമ്മ്യൂണിറ്റിക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് റിസർവേഷൻ 40%, 9%. അടുത്തായിട്ട് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, MU എന്നാണ് അതിൻ്റെ കോഡ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 8% റിസർവ് ചെയ്തിട്ടുള്ളത്, 8%. നമുക്ക് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, SEBC എന്നാണ് അതിൻ്റെ ഷോർട്ട്. ഇനി നമുക്ക് SEBC, അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഈ വിഭാഗത്തിൽ വരുന്ന സമുദായങ്ങളുടെ റിസർവേഷൻ കോട്ട എത്ര ആണെന്നുള്ളത് പരിശോധിക്കാം. അതായത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്, അതിൻ്റെ കോഡായിട്ട് വരുന്നത് EZ ആണ്. 9% സീറ്റാണ് ഈഴവ കമ്മ്യൂണിറ്റിക്ക് റിസർവ് ചെയ്തിട്ടുള്ളത്. അടുത്ത് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, MU എന്നാണ് അതിൻ്റെ കോഡ് വരിക. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 8% റിസർവ് ചെയ്തിട്ടുള്ളത്. അടുത്ത് അതർ ബാക്ക്വേർഡ് ഹിന്ദു ആണ്, BH എന്ന് ആണ് അതിൻ്റെ കോഡ് വരിക. അവർക്ക് 3% റിസർവേഷനാണ് ഉള്ളത്. നെക്സ്റ്റ് കംസ് ലാറ്റിൻ കാത്തലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് ആണ്, അതിൻ്റെ കോഡ് വരുന്നത് LA എന്നാണ്. ഇവർക്ക് ഈ രണ്ട് വിഭാഗത്തിനും കൂടി 3% സീറ്റാണ് നീക്കി വെച്ചിട്ടുള്ളത്. അടുത്ത് വരുന്നത് തീവ്ര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, തീവ്ര സമുദായവും അതുമായി ബന്ധപ്പെട്ട സമുദായങ്ങളും, DV എന്നാണ് അതിൻ്റെ കോഡ് വരിക. 2% തീവ്ര കമ്മ്യൂണിറ്റിക്ക്, ധീവരർ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റീസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അടുത്ത് വരുന്ന വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്, VK എന്നാണ് അതിൻ്റെ കോഡ് വരിക. വിശ്വകർമ്മരും വിശ്വകർമ്മ സമുദായവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് സമുദായങ്ങൾ, അവർക്ക് 2% സീറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അടുത്ത് വരുന്നത് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്, അതിൻ്റെ കോഡ് വരുന്നത് KN എന്നാണ്. കുശവരും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കമ്മ്യൂണിറ്റീസും 1% സീറ്റാണ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളത്. അടുത്ത അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്, അതായത് OBX എന്നാണ് അവരുടെ കോഡ്. അവർക്ക് 1% സീറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റിൽ വരുന്ന കുടുംബി കമ്മ്യൂണിറ്റിയാണ്, കുടുംബി സമുദായം, കുടുംബി സമുദായത്തിന് 1% സീറ്റ് ആണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും, അതായത് സോഷ്യലായ കോളേജുകളിലുള്ള സീറ്റ് റിസർവേഷൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എയ്ഡഡ് കോളേജുകളിലെ സീറ്റ് റിസർവേഷൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് ഓപ്പൺ കോട്ടയിലെ ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജസ്, അതായത് മുന്നോക്ക സമുദായത്തിനുള്ള കോളേജുകളിൽ ഓപ്പൺ കോട്ടയിൽ 55% മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജുകളിൽ 45% സീറ്റാണ് മാറ്റിവെച്ചിട്ടുള്ളത്. SC ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിൽ 15%, 15%. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജുകളിലും
പതിനഞ്ച് ശതമാനം തന്നെയാണ് എസ് സിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അടുത്തായിട്ട് എസ് ടി ആണ് ഷെഡ്യൂൾ ട്രൈബ്. അവർക്ക് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിലും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിലും 5% മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിൽ 10% സീറ്റാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിൽ 20% സീറ്റാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിലും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി കോളേജുകളിലും 15% സീറ്റുകൾ വീതമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതാണ് എയ്ഡഡ് കോളേജുകളിലെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കണക്കെന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, ബി എഡിന് അഡ്മിഷൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.